പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ വണ്ടിയുടെ ഡ്രൈവിംഗ് ടിപ്സ് ആയിരിക്കും കൂടുതൽ ചെയ്യാൻ പോകും. ഏകദേശം നിസാന്റെ കിക്സും മാഗ്നൈറ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതേപോലെ ഇങ്ങനെ ഈ റോങ് സൈഡ് വരുന്ന വണ്ടികളാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവും. അല്ലെങ്കിൽ കിയാ സോണറ്റിനെ വെല്ലുന്ന വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഫ്രണ്ടിലുള്ള 360 ഡിഗ്രിയിലുള്ള വ്യൂ നമുക്ക് ഈ ഒരു ഭാഗത്തും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ, അതായത് സൈഡിൽ റഷാദ് പ്രോ നമുക്ക് വീഡിയോയിൽ എടുത്തിരുന്നത്. മീറ്റർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയിന്. ഇനി നീളം കുറഞ്ഞ ആ ഉയരത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ പൊക്കെ കിടന്നുറങ്ങാൻ വേണ്ടി പറ്റിയ ഒരു ബൂട്ട് സ്പേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പ്രൊജക്ടറെ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്, കണ്ടില്ലേ? ഇത് ഫ്രണ്ടിലെ 360 ഡിഗ്രി ക്യാമറ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറേ നാൾ നമ്മൾ വണ്ടിയുടെ വീഡിയോ എല്ലാം നമ്മളെ ചാനലിൽ ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് ആൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് ടിപ്സ് മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വണ്ടിയുടെ ഡ്രൈവിംഗ് ടിപ്സ് ആയിരിക്കും കൂടുതൽ ചെയ്യാൻ പോവുക. കാരണം അവർ സൈഡ് അഡ്ജസ്റ്റ്മെൻ്റ് അറിയാത്തവർ, സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാത്തവർ, ഇവർക്കൊക്കെ ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിസാൻ മാഗ്നൈറ്റിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. നിസാൻ എന്നുള്ള വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നിസാൻ എന്ന് പറയുന്നത് മരിച്ചു കിടക്കുന്ന ഒരു കമ്പനി ആയിരുന്നു, അതായത് പൂട്ടിപ്പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. കാരണം അത്രയും സെയിൽസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായ ഒരു കമ്പനിയെ പുനർജീവിപ്പിച്ച വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മാഗ്നൈറ്റിനെ പറയാം. കാരണം ഒരു സെയിലും ഒന്നും ഇല്ലാത്ത സമയത്ത് നിസാൻ ഈ ഒരു മാഗ്നൈറ്റ് എന്ന ഈ ഒരു വണ്ടി ഇറക്കിയപ്പോൾ, അതായത് ഡൗണിലുണ്ടായിരുന്നത് കുത്തനെ ഉയരുകയായിരുന്നു ഈ ഒരു വണ്ടി കാരണം നിസാൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി. കാരണം നിസാൻ ഇതെന്ന് പറയുന്ന ഒരു കോമ്പാക്ട് SUV വണ്ടിയാണ്. കാരണം ഏറ്റവും വില കുറഞ്ഞ സെഗ്മെൻറ്റിൽ, അതായത് ഇത്രയും വില കുറവിൽ ഒരു SUV വണ്ടി നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. കാരണം വണ്ടിയുടെ അതായത് ബോഡി പവർ ആണെങ്കിലും ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിയാ സോണറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ കിയാ സോണറ്റിനെ വെല്ലുന്ന വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. കാരണം അത്രയും പവർ വണ്ടി തന്നെയാണ് ഇത്. അതായത് CC കുറവാണ്, CC എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. നിസാനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നിസാൻ മാഗ്നൈറ്റ് പറയുന്നത് നിസാൻ്റെ മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നു, നിസാൻ കിക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ. അത് കുറച്ച് മോഡിഫൈ ചെയ്ത പോലെയുണ്ട് ഈ ഒരു വണ്ടി കാണുമ്പോൾ. ഇനി നമുക്ക് ഈ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് റെഡ് ഡ്യുവൽ ടോൺ കളറാണ് വന്നിട്ടുള്ളത്. അതായത് റൂഫ് ബ്ലാക്ക് വന്നിട്ടുള്ളത്, ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനോട് കൂടിയാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെപ്പറ്റി പറയാം. ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഗ്രില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ നിസാൻ മാഗ്നൈറ്റിനെ ഏറ്റവും കൂടുതൽ ലുക്കായിട്ട് തോന്നിപ്പിക്കുന്നത് ഈ ഒരു ഗ്രില്ലാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഈ വണ്ടി അത്രയും ലുക്കായിട്ട് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്തെ പറ്റി ആദ്യമായി പറയുകയാണെങ്കിൽ, ഇവിടെയാണ് നമുക്ക് നമ്മുടെ നിസാൻ്റെ ഈ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്, റൗണ്ട് ഷേപ്പിൽ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 360 ഡിഗ്രി ക്യാമറ, അതായത് ഫ്രണ്ടിലെ 360 ഡിഗ്രി ക്യാമറ ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഉള്ള കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ക്യാമറയിലൂടെ നമുക്ക് ഈ വണ്ടിയുടെ മൊത്തം ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഉള്ളിലിരുന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നില്ലെന്ന്, അതായത് ഏറ്റവും വില കുറഞ്ഞ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ഒരു 9 മാസം മുമ്പ് ഈ വണ്ടി ഇറങ്ങിയപ്പോൾ 5 ലക്ഷം മുതൽ 9 ലക്ഷം വരെ ആയിരുന്നു ഈ വണ്ടിയുടെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിസാൻ്റെ കമ്പനി ആദ്യമായിട്ട് പറഞ്ഞത് ഈ പ്രൈസ് റേഞ്ച് നമ്മൾ പെട്ടെന്ന് കൂട്ടും, അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഒരുപാട് ആൾക്കാർ ഇത് ബുക്ക് ചെയ്തു. ഏകദേശം 40,000 മുകളിൽ സെയിൽ ഇത് നടന്നു. അതിനുശേഷം വീണ്ടും കമ്പനി പറഞ്ഞത് നമ്മൾ ഈ ഒരു റേറ്റ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് ഈ 9 ലക്ഷത്തിന് തന്നെയാണ്. അത് കമ്പനിയുടെ ബിസിനസ് ട്രിക്കാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം ഒരുപാട് ആൾക്കാർ വാങ്ങാൻ വേണ്ടി ഫസ്റ്റ് വില കുറച്ചു, പിന്നെ അത് ഒരുപാട് ആൾക്കാർ വാങ്ങിയപ്പോൾ വീണ്ടും അതേ റേറ്റിന് തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു നമ്മൾ ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ 11 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. കാരണം ഇത് ഫുൾ ഓപ്ഷൻ മോഡലാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തെ പറ്റി പറയാം. ഇതന്നെയാണ് ഇതിൻ്റെ ഈ ഒരു മാഗ്നൈറ്റിനെ ഏറ്റവും കൂടുതൽ ലുക്കാക്കിയിട്ട് വെക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ്ലാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രൊജക്ടർ LED ഹെഡ്ലാമ്പാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ, ഇതിന് തന്നെയാണ് വരുന്നത്, കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് ഈ ഒരു ഭാഗത്ത്, അതായത് ഹെഡ്ലാമ്പിനോട് മുട്ടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. അതുപോലെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്, കണ്ടില്ലേ? പിന്നെ അതുപോലെ ഇവിടെ ഒരു DRL ലാമ്പ്, അതായത് നമ്മുടെ ഡേലൈറ്റ് ഫുൾ ടൈം കത്തുന്ന ഒരു ലൈറ്റ് ആയിട്ട് അത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഫിനിഷിങ്ങിൽ വരുന്നുണ്ട്. കാണുമ്പോൾ ഇൻഡിക്കേറ്റർ ആണെന്ന് തോന്നിപ്പോകെങ്കിലും പക്ഷേ ഇതിൻ്റെ
ഡി ആർ എൽ ലാമ്പാണ്. പിന്നെ ഫോഗ് ലാമ്പ് അടിയിൽ ചെറിയ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്, തിരിയാത്ത രൂപത്തിൽ. അതും എൽ ഇ പ്രൊജക്ടർ എൽ ഇ ഡി ലാമ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ, മിററിനെ പറ്റി പറയുകയാണെങ്കിൽ മിററിനും ഇൻഡിക്കേറ്റർ ലാമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ മിററാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിൽ, ഈ ഒരു ഭാഗത്ത് നിസാൻ മാഗ്നൈറ്റുകളുടെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് രീതിയിൽ, ഒരു ഫൈബർ രീതിയിൽ, ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഒരു ഇപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതും ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കുന്നുണ്ട്. സാധാരണ വണ്ടിയിലുണ്ടാവുക ഈ ഒരു കളർ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക, പക്ഷേ ഇത് അവർ നേരെ മാറ്റിയിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ സിൽവർ കളറോട് കൂടിയിട്ടുള്ള റൂഫ് റെയിലാണ് ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും വണ്ടിയെ കുറച്ചും കൂടി നമുക്കൊരു കുറച്ച് വലിയ വണ്ടിയായിട്ട്, ഈ റൂഫ് റെയിൽ ഏത് വണ്ടി കിട്ടിയാലും ആ വണ്ടി കുറച്ച് വലിപ്പമുള്ളതായിട്ട് തോന്നുന്ന പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ ആൻറ്റിന കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ കൊടുത്ത് കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ട്, ഇത്ര വലിപ്പം ശരിക്കും വേണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ കയ്യിൽ ചാവി, ഇതിൻ്റെ ചാവിയുടെ ഈ ഒരു റിമോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിത് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും. അത് നല്ലൊരു പ്രത്യേകത തന്നെയാണ്, കാരണം നമ്മളിത് നെക്കിയിട്ട് ഓൺ ആക്കേണ്ട ആവശ്യമില്ല, കീശയിൽ ഈ ചാവി നമ്മൾ വെച്ചാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗത്തെ പറ്റിയാണ്. ബാക്ക് ഭാഗത്തെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ നിസാൻ്റെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ പേര് നിസാൻ മാഗ്നൈറ്റ് എന്നുള്ളത് ഇവിടെ നല്ലൊരു ഇങ്ങനെ കൊടുത്തത് ഇതിൻ്റെ ബാക്കിൽ കുറച്ചും കൂടി ലുക്കായി തരുന്നുണ്ട്. സാധാരണ വണ്ടിയിൽ ഈ ഒരു സൈഡിലായിട്ട് ഉണ്ടാകുന്നത് ഇവിടെ നടുക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടെർബോ എന്നുള്ളൊരു ബാഡ്ജിങ്, അതായത് 1 ലിറ്റർ ടെർബോ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു സ്പോയിലർ ബ്ലാക്ക് രീതിയിൽ ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറിലുള്ളൊരു സ്പോയിലർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി വണ്ടി ലുക്കാക്കി തരുന്നുണ്ട്. പിന്നെ ബാക്ക് ക്യാമറ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാക്ക് റിവേഴ്സ് ക്യാമറയുടെ ഇത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ 2 ക്യാമറ ഇതിനുള്ളത്, ഫ്രണ്ടിലൊരു 360 ഡിഗ്രി ക്യാമറയും ബാക്കിൽ സാധാ റിവേഴ്സ് ക്യാമറയാണെന്നുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് ഇനി ബൂട്ട് സ്പേസ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര വിശാലമായ ബൂട്ട് സ്പേസാണ്, കണ്ടില്ലേ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയത് അത്രയും വലിയൊരു ബൂട്ട് സ്പേസ്, ഒരാൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റിയൊരു ബൂട്ട് സ്പേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു സൈഡിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് നൈറ്റ് ആകുമ്പോൾ കത്താനുള്ള ഒരു ലൈറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂട്ട് സ്പേസിൽ ഇവിടെ രണ്ട് നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയാൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ഹുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ബൂട്ട് സ്പേസിനെ പറ്റിയിട്ട് മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഉള്ള ഈ ഒരു സംഭവം, നമുക്ക് ഇത് അടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇതിനുള്ളിൽ നമുക്ക് കൈയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ ഇത് നമുക്ക് അടക്കാൻ വേണ്ടി പറ്റും. ഇനി ടെയിൽ ലാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ടെയിൽ ലാമ്പ് വന്നിട്ടുള്ളത്, കണ്ടില്ല. അതുപോലെ ഈ ഒരു ബമ്പറിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് ആൻഡ് സിൽവർ കളറോട് കൂടിയ ബമ്പറാണ് ബാക്ക് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി അത് ഈ ഒരു വണ്ടിയെ കുറച്ചും കൂടി വലിയൊരു വണ്ടിയായിട്ട് തോന്നിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് ഇൻറ്റീരിയർ നമുക്കൊന്ന് നോക്കാം. ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വണ്ടി കുറച്ച് ബാക്കോട്ട് വെക്കാം. ഓക്കെ, സൈഡ് ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ലെതർ ഫിനിഷൊന്നുമല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മെറ്റീരിയൽ രൂപത്തിലുള്ള ഒരു എന്താണ് ഒരു ഫിനിഷിങ്ങോട് കൂടി നടുക്ക് ഭാഗത്ത് കൊടുത്തു, ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ സാധാരണ ഡാഷ് ബോർഡൊക്കെ ഉണ്ടാകുന്ന പോലത്തെ അതേ ഒരു മോഡലിലാണ്. ഇവിടെ ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണ് ഇവിടെയാണ് വരുന്നത്. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നല്ല പവർ കൂടിയ 4 സ്പീക്കേഴ്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ സീറ്റ് താഴോട്ട് പോകും. ഇനി നീളം കുറഞ്ഞാക്കി ഉയരത്തിലിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ സീറ്റ് ഉയരത്തിലേക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഏത് പ്രായക്കാർക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, നമ്മളിങ്ങനെ വലുതാക്കിയാൽ. ഇപ്പോൾ മാക്സിമം വലുതായിട്ടാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഈ ഒരു സംഭവം സീറ്റ് ബാക്കോട്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്, മുകൾ ഭാഗത്ത്. അത് ജസ്റ്റ് പ്രസ്സാക്കിയാൽ ഇതിങ്ങനെ മുമ്പോട്ടും ബാക്കോട്ടായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഫ്രണ്ട് ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് സ്റ്റിയറിങ്ങിനെ തന്നെ പറയാം. സ്റ്റിയറിങ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, കണ്ടില്ലേ. ഈ ഒരു രൂപത്തിലാണ് സ്റ്റിയറിങ് വരുന്നത്. പിന്നെ അതുപോലെ ഇവിടെയാണ് ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റാക്കാനുണ്ട്. പിന്നെ അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ കോൾ നമുക്ക് ഇതിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ ഇതാണ് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ ഫിനിഷിങ്ങിലുള്ള നല്ലൊരു അടിപൊളി, അത്യാവശ്യം കാണാൻ വേണ്ടി പ്രത്യേക ലുക്ക് തോന്നിക്കുന്ന ഒരു സ്റ്റിയറിങ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, കണ്ടില്ലേ. മീറ്റർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയിന്, കാരണം ഒരുമാതിരി കാർട്ടൂണൊക്കെ കാണുന്ന പോലെയാണ് ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത്.
കണ്ടോ, ജസ്റ്റ് നമ്മളൊന്ന് ബട്ടൺ അടിച്ചു നോക്കാം. ആദ്യം തന്നെ മാഗ്നൈറ്റ് കാർ വന്നു, നമ്മുടെ കാറിൻ്റെ ലുക്ക് വന്നു. പിന്നെയാണ് ഇതിൻ്റെ എന്താണ് മീറ്റർ വന്നത്. മീറ്റർ കാണുമ്പോൾ ഏകദേശം ഒരു മറ്റേ ഒരു കാർട്ടൂൺ പോലെ ഇല്ലേ, കാർട്ടൂൺ രൂപത്തിലുള്ളൊരു മീറ്ററാണ്. ആർ പി എം കൂടുന്നത് കാണുന്നുണ്ട്, കണ്ടില്ലേ, ഞാൻ ആർ പി എം കൂടുന്നതുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ആർ പി എം, അതുപോലെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഫ്യൂവലിൻ്റെ ഇത് കാണുന്നത്. അതുപോലെ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഹീറ്റ് ആൻഡ് കൂളിൻ്റെ ഓപ്ഷനും ഉണ്ട്. മീറ്റർ കാണുമ്പോൾ എന്തോ ഒരു പോലെ തോന്നുന്നു, കാരണം ഒരു കുട്ടികൾ കളിക്കുന്ന രൂപത്തിലുള്ള എന്തോ ഒരു ഇതുപോലെയാണ് മീറ്റർ തോന്നുന്നത്. മീറ്ററിന് അതിൻ്റേതായ ഒരു ലുക്ക് ഇല്ല, പക്ഷേ ഇങ്ങനെയുള്ളത് മറ്റു വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിങ്ങനെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഈ ഒരു സിസ്റ്റത്തിലുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഈ ഒരു ക്യാമറ എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ മൊത്തം വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതായത് ഫ്രണ്ടിലുള്ള 360 ഡിഗ്രിയിലുള്ള വ്യൂ നമുക്ക് ഈ ഒരു ഭാഗത്തും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ, അതായത് സൈഡിലും ഇതിൻ്റെ മൊത്തത്തിൽ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്, അവൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. സാധാരണ വണ്ടികളിലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പുഷ് ബട്ടൺ ഉണ്ടാവുക, പക്ഷേ ഇതിലുള്ളത് നേരെ മറിച്ച് ഈ ഒരു ഭാഗത്താണ് പുഷ് ബട്ടൺ വരുന്നത്. അതിന് ചുറ്റുമായിട്ട് ഒരു ലൈറ്റ് പോലെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ വരുന്നത് ഈ ഒരു രൂപത്തിലാണ്. നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ആക്കാൻ വേണ്ടി ഈ ഗിയറിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്, കാരണം ബാക്കിയുള്ള വണ്ടിയിലൊക്കെ നമുക്ക് പ്ലസ് ആൻഡ് മൈനസ് ഉണ്ടാവും. ഇതിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല, അതൊരു സ്വിച്ച് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ റിവേഴ്സ്, നമ്മളിപ്പോൾ റിവേഴ്സിലാണെങ്കിൽ ഇവിടെ റിവേഴ്സിൽ നിന്ന് കാണും. ഇനി ഒന്നും കൂടി തവട്ടാക്കിയാൽ ഡ്രൈവ്, കണ്ടില്ലേ, ഡി, അതുപോലെ എൻ ന്യൂട്രലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ റിവേഴ്സ്, റിവേഴ്സ് ആക്കുമ്പോൾ തന്നെ ബാക്ക് ക്യാമറ ഓണായി വരുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജർ ഇവിടെ സപ്പോർട്ടാവും, അതിനുള്ളൊരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഫ്രണ്ടിനെ പറ്റി പറയാൻ പിന്നെ അത്രയും പറയാനുള്ളൂ, കാരണം ഈ ഒരു ഭാഗത്താണ് ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ AC വെൻറ്റുകൾ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് വേറെ ഒരു ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ചെറിയൊരു ആംറസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് ആംറസ്റ്റ് പൊക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ പറ്റൂല കേട്ടോ. ആംറസ്റ്റ് പൊക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഇപ്പോൾ ഇല്ല നിലവിൽ, കാരണം ഇത് ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. സീറ്റൊക്കെ പറയുകയാണെങ്കിൽ നല്ല കുഷനോട് കൂടി തന്നെ ഉള്ള സീറ്റാണ്, നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരുന്നിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. വലിയ ഹാർഡ് സീറ്റൊന്നല്ല ഇതിന് വന്നിട്ടുള്ളത്. ഇപ്പം ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് അടയാത്തത്, കാണിക്കണം. ഞാനിപ്പം ഈ ഒരു ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട്. നമ്മളെ ഈ ഒരു മീറ്ററിൽ രണ്ട് ഡോർ ഓപ്പൺ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് അടച്ച് നോക്കാം. ഒന്നടഞ്ഞു, ഇപ്പോൾ രണ്ട് ഡോറും അടച്ച്, കണ്ടില്ലേ. വണ്ടിയുടെ ഫുൾ വ്യൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഈ ക്യാമറ എവിടെയാന്ന് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഈ 360 എന്ന് പറയുന്നത് ഇത് തന്നെയാണോ എന്ന് അറിയില്ല. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡോറ് തുറന്നപ്പോൾ ജസ്റ്റ് ഇതൊന്നും അലങ്ങുന്നേ കണ്ടില്ലേ, അതെങ്ങനെയാണെന്ന് സംഭവം എങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാണ്, ഇത്രയുമാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ പറ്റി പറയാനുള്ളത്. ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡാഷ്ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള ഡാഷ്ബോർഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമ്മൾ റഷാദ് പ്രോ നമുക്ക് വീഡിയോയിൽ എടുത്തിരുന്നത് ഭാഗത്തെ പറ്റി നോക്കാം. ബാക്ക് ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ലെഗ് റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ലെഗ് റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടല്ലേ. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെയും ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു പ്രത്യേകതയാണ്, അപ്പം ബാക്കിലുള്ളവർക്കും കൂടി ചാർജ് കുത്താൻ വേണ്ടി ഫ്രണ്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നിസാൻ മാഗ്നൈറ്റിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു വണ്ടി എടുക്കാൻ, അതായത് വില കുറഞ്ഞ, ഏറ്റവും വില കുറഞ്ഞ SUV എടുക്കാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ല വണ്ടി തന്നെയാണ് നിസാൻ മാഗ്നൈറ്റ് പറയുന്നത്. ഏകദേശം 18 കമ്പനി പറയുന്ന മൈലേജ്. അപ്പോൾ നമുക്കൊരു 15 മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം വണ്ടിയുടെ ലുക്ക് തന്നെയാണ്, ഇത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സംഭവം. വണ്ടി ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയാണ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വേറെ തന്നെ ഒരു ലുക്കാണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. ഫ്രണ്ടിൻ്റെ ആ ഗ്രില്ലായാലും ബാക്ക് ഭാഗത്തായാലും ഫ്രണ്ട് ഭാഗത്തിന് മാച്ചായ രീതിയിലുള്ളൊരു ബാക്ക് ഭാഗം തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇതൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഇത് ഈ ഒരു റിവ്യൂ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക്, അതായത് നിസാൻ മാഗ്നൈറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയാണ് വണ്ടിയുടെ പവർ എങ്ങനെയാണെന്ന്. ഇപ്പോൾ വണ്ടി പാർക്കിലാണെന്നുള്ളത്, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ബാക്കോട്ടേക്ക് ആക്കാൻ വേണം. ബ്രേക്ക് ചവിട്ടണം, എന്നാൽ മാത്രം നമുക്ക് പാർക്കിലേക്ക് ഇടാൻ വേണ്ടി പറ്റും. ഇപ്പം പി, ഇപ്പം ഡ്രൈവിലേക്കാൻ പറ്റും, ഡീല് വേണം. നമുക്ക് ജസ്റ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി തന്നെ ഓഫാവും ചെയ്യും, അല്ലേ, ഓഫായി. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് മറ്റേ ഒരു ഉണ്ടല്ലേ. ഓട്ടോമാറ്റിക് ഓടിക്കാൻ പ്രത്യേകം
അങ്ങനത്തെ ഒരു സുഖമുണ്ട് കേട്ടോ. കാരണം നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല, സിമ്പിളായിട്ട് നമുക്ക് ഓടിച്ചു പോകാം. എങ്ങനെയാണ്, ഞാൻ മുമ്പും ഇതേപോലെ ഒരു വെന്യൂവിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്, അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് പറഞ്ഞു പറയാനൊന്നുമില്ല. കാരണം നമുക്ക് അതിൽ പ്ലസ്സും മൈനസൊക്കെ ഉണ്ട്, ഇതിൽ പ്ലസ് കാണുന്നില്ല, മൈനസിൻ്റെ ഒരു സ്വിച്ചുകൾ കാണുന്നുണ്ട്. മൈനസൊക്കെ ഇങ്ങനെ വണ്ടി സ്പോർട്ട് മോഡിലേക്ക് മാറുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി നല്ല പവറിൽ വണ്ടി പായും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വണ്ടി കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി പറക്കുന്നില്ല, കണ്ടില്ലേ. ഞാൻ മുമ്പ് ഒരു റിവ്യൂ ഇതിന്റെ നോക്കിയപ്പോ അതിൽ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോ ഒന്ന് ജസ്റ്റ് ആദ്യം സ്ലോയിലായിരിക്കും പോവാ, പിന്നെയാണ് പവർ കൂടുന്നത്. പക്ഷെ എനിക്കിത് ഇപ്പൊ ഓടിക്കുമ്പോ ഫീൽ ചെയ്തത് നമ്മൾ കൊടുക്കുമ്പോ തന്നെ വണ്ടി ഒറ്റ പറക്കലാണ്. ജസ്റ്റ് കാണിച്ചുതരാം, കണ്ടില്ലേ. കാല് കൊടുക്കുമ്പോ തന്നെ വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് സ്പോർട്ട് മോഡിലേക്ക് ഇട്ടാൽ കുറച്ചും കൂടി പവറിലായിരിക്കും പോവാ. ഒന്ന് നോക്കി നോക്കാം, നമ്മൾ ഇത് നോക്കി മൈനസ് ആക്കി സ്പോട്ടിലേക്ക് ഇട്ടു. വണ്ടി തീ പോലെ പോകാനില്ല, കണ്ടില്ലേ. മറ്റടിക്കാതെ 100 എത്തിയ 4 100 എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് പാർക്കാക്കിട്ട് സൈഡാക്കാം. ഇതിപ്പോൾ എല്ലിലാണ് വണ്ടി ഓടുന്നത്. എല്ല് എന്ന് പറഞ്ഞാൽ ലോഗിയർ. ലോഗിയർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ട്രാഫിക്കിലൊക്കെ ഫസ്റ്റും സെക്കൻഡിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ എല്ലിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡിലും പോകുന്ന സാധാ മാനുവൽ ഗിയർ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിൽ പോകാൻ വേണ്ടി പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് വളർത്തുന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് വളച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ല, ഇതാണ് നമുക്ക് വണ്ടി ഓടിക്കാനാണെങ്കിലും വണ്ടിയുടെ ലുക്കാണെങ്കിലും ഒക്കെ ഈ ഒരു വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ ഈ ഒരു മീറ്റർ എന്തോ ഒരു കാർട്ടൂൺ രൂപത്തിലായിപ്പോയി, അത് മാത്രമേ നെഗറ്റീവ്. ബാക്കിയൊക്കെ വണ്ടി പക്കയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും.